ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിഡിലൻ വെറൈറ്റി ഐഡിയ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഡേറ്റ് നോക്കിയേ, ഇത് നമ്മൾ വീഴുമ്പോൾ മറ്റേ ചെടികളൊക്കെ നടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വെച്ചാൽ സംഭവമായിരുന്നു. ഇതിൽ മണ്ണുണ്ടായിരുന്നു, ഫുൾ മണ്ണുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൽ നമ്മൾ ചെടികളൊക്കെ നട്ട് വളർത്തി വെച്ച സ്ഥലമായിരുന്നു. ഇപ്പോൾ ആ ചെറിയൊരു ഗപ്പിൻ്റെ പരിപാടി തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു കുഞ്ഞി ഐഡിയ വന്നു. അതായത് ഇതിലെ മണ്ണൊക്കെ മാറ്റി നമ്മളിത് സിമെൻ്റ് ചെയ്ത് ഇതൊരു ടാങ്ക്, ഫിഷ് ടാങ്ക് ആക്കി മാറ്റാനുള്ളൊരു കുഞ്ഞി ഐഡിയ. അപ്പോൾ അതിന് വേണ്ടിയുള്ള നമ്മളെ കുറച്ച് പരിപാടികളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ പ്ലേ ഏരിയ. ഇവിടെ നമ്മൾ പണി തുടങ്ങണ്ടേ. ഓൾറെഡി മണ്ണൊക്കെ എടുത്ത് പുറത്താക്കേണ്ട. നമ്മൾ ഈ മണ്ണ് മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. പുറത്തുനിന്ന് മണ്ണൊന്നും ഇടുന്നില്ല. ഇത് നമ്മളെ നാച്ചുറലായിട്ടുള്ള സാധനം, സിമെൻറ്റ് ഇടാൻ വേണ്ടി എടുത്തതാണത്. അപ്പോൾ ആവശ്യത്തിനുള്ള സിമെൻറ്റ് നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് ഇത് മിക്സിങ്ങിന് വേണ്ടി മണ്ണിൽ, ഈ ഓൾറെഡി എടുത്ത് വെച്ച മണ്ണിലോട്ട് ഇത് മിക്സ് ചെയ്യും. നമ്മളെ ചങ്ക് കൂട്ടുകാരാട്ടോ, പണിക്കാരൊന്നും അല്ല. ഷിഹാസും നെഹാസും നമ്മളെ കൂട്ടുകാർ തന്നെയാണ് പണിയെടുക്കണേ. അപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നേരെ ടാങ്കിലോട്ട് ഇടുന്നതിന് മുമ്പ് ഇവിടെ ഒരു സിമെൻറ്റിൻ്റെ കട്ടയുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ സാധനം ഉണ്ടോ. ഇത് നോക്കിയാൽ പണ്ട് ഗാർഡനായിട്ട് യൂസ് ചെയ്ത സ്ഥലമാണിത്. അവിടെ നമ്മൾ സിമെൻറ്റിൻ്റെ കട്ട എടുത്തിട്ട് നേരെ അതിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മളെ പകുതി പണി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധനം ഇട്ട് ഈ മിക്സ് ചെയ്ത സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഗ്രൗട്ടൊക്കെ ഒഴിക്കും. എല്ലാം ഒന്നും കാണിക്കണില്ല. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. തേപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് കാണിക്കണില്ല കേട്ടോ. നോക്കിയേ, ഇപ്പോൾ സംഭവം സെറ്റാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത വീഡിയോൻ്റെ ഒരു ചെറിയ ഭാഗം കാണിക്കണേ, അതൊന്ന് കണ്ടിട്ട് നമുക്ക് വരാം. സിമെൻറ്റ് ടാങ്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ വെള്ളമൊഴിച്ച് വെച്ചു സിമെൻറ്റ് ടാങ്ക്. ഇപ്പോൾ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഞാൻ ആ പച്ച കളർ റസോളയുണ്ടോ. ആക്ച്വലി ഞാൻ നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറയിൽ ഓൾറെഡി വീഡിയോ സെറ്റാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അത് വർക്ക് ചെയ്യണില്ല. എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ആ വീഡിയോ എന്താണെന്നറിയില്ല, വർക്ക് ചെയ്യണില്ല. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഞാനിന്ന് ഗൾഫിൽ പോകാൻ നിൽക്കണേ. അപ്പോൾ പെട്ടെന്ന് ബാക്കി എൻ്റെ വീഡിയോസ് എല്ലാം ഉള്ളത് കൊണ്ട് വെറുതെ ഒരു വീഡിയോ വീശിച്ചേക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ ഒരു ജർമ്മൻ റെഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇട്ടേക്കണത്, ഗപ്പീസ്. അപ്പോൾ അതിപ്പോൾ കുഴപ്പമില്ല, നല്ല ഓടിക്കാടെ ഉഷാറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സിമെൻറ്റ് ടാങ്കിൽ ഇട്ടതിൻ്റെ പ്രത്യേകത തന്നെ ഓൾറെഡി ഒരു കിണർ ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചായിരുന്നല്ലോ. ഏകദേശം ആ ഒരു എഫക്റ്റ് കിട്ടണം. അതേ അത് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു പരിപാടി പെട്ടെന്ന് ചെയ്ത്. വളരെ ലോ കോസ്റ്റ് സിമെൻറ്റിൻ്റെ ക്യാഷേ ആയുള്ളൂ. ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റപ്പാക്കി എടുക്കാം. പിന്നെ മെയിൻ്റനൻസ് അങ്ങനെ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കേണ്ട പരിപാടി, കുറച്ച് ലീറ്റേഴ്സൊക്കെ കൂടുതലല്ലേ. അപ്പോൾ ഇതാണ് സൗകര്യം. ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ, ഓൾറെഡി ചെറിയ സ്ട്രക്ചർ ഇതുപോലെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിമെൻറ്റ് തേച്ച് വളരെ ഈസി ആയിട്ട് മാറ്റാവുന്നേ ഉള്ളൂ. അത് വളരെ എഫക്റ്റീവാണ്. മീൻസ് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്ന ആൾക്കൊക്കെ ഇതിൻ്റെ ഗ്രോത്തിന്, മീൻ്റെ ഗ്രോത്തിന് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ ചെയ്തതാണ് നമ്മളെ കിണറ്റിൽ ഓൾറെഡി. ആ കിണർ കാണിച്ചാൽ അവിടെ കിണർ നമുക്ക് കാണേണ്ടതാണ്. കിണറ്റിൽ നല്ല ഉഷാറിൽ, ഇതിപ്പോൾ അസോള കേട്ടോ, അസോളായിട്ട് അസോളൊക്കെ നല്ല പവർ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് അസോള തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത് കംപ്ലീറ്റ് ഉള്ളത്. ഇതിപ്പോൾ ഡീറ്റെയിലായിട്ട് വീഡിയോ എടുക്കാൻ ഫുള്ള് ഇരുട്ടാണ് ഇവിടെ. എൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ അല്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.